ഫ്ലോറൻസിൽ റിച്ചി എന്നൊരു സമ്പന്ന കുടുംബത്തിൽ കാതറിൻ ജനിച്ചു. അമ്മ തന്റെ ശിശുപ്രായത്തിൽ മരിച്ചതിനാൽ അതീവ ഭക്തയായ അമ്മാമയാണ് കുഞ്ഞിനെ വളർത്തിയത്. 14-ാമത്തെ വയസ്സിൽ അലക്സാണ്ടറിന ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന് കാതറൈൻ എന്ന നാമം സ്വീകരിച്ചു. 2 വർഷം അവൾക്ക് തീരെ സുഖമുണ്ടായിരുന്നില്ല, കോപം നിയന്ത്രിക്കാനായിരുന്നില്ല. നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവത്തെ കുറിച്ചുള്ള ധ്യാനമായിരുന്നു അവളുടെ ആശ്വാസം. അത്ഭുതകരമായ രീതിയിൽ ആ സുഖക്കേട് മാറി. അതോടെ അവൾ പ്രായശ്ചിത്തവും പ്രാർത്ഥനയും വർദ്ധിപ്പിച്ചു. ആഴ്ചയിൽ 2-3 ദിവസം അപ്പവും വെള്ളവും മാത്രമാണ് കഴിച്ചിരുന്നത്. 1 ദിവസം ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. സ്വശരീരത്തിൽ ചമ്മട്ടി കൊണ്ട് ഒത്തിരി പ്രാവശ്യം അടിച്ചു പോന്നു. അവളുടെ പ്രായശ്ചിത്താരൂപിയേക്കാൾ അത്ഭുതകരമായിരുന്നു അവളുടെ എളിമയും അനുസരണയും ശാന്തതയും. ആരെങ്കിലും സ്തുതിച്ച് സംസാരിക്കുന്നതും എന്തെങ്കിലും ബഹുമാനം പ്രകാശിപ്പിക്കുന്നതും അവൾക്ക് ആരോചകമായിരുന്നു. പ്രാർത്ഥനയും പ്രായശ്ചിത്തവും ധ്യാനവും കൊണ്ടാണ് ഈദൃശമായ ആത്മനിയന്ത്രണം അവൾ പ്രാപിച്ചത്. 25-ാമത്തെ വയസ്സിൽ ആജീവനാന്ത മഠാധിപയായി തിരഞ്ഞെടുത്തു. ഇതിനിടയ്ക്ക് രോഗികളെ ശുശ്രൂഷിക്കുന്നതും ദരിദ്രരെ സംരക്ഷിക്കുന്നതും അവൾക്ക് എത്രയും പ്രിയങ്കരമായിരുന്നു. രോഗിയിൽ ക്രിസ്തുവിനെ കണ്ടിട്ട് കാതറിൻ മുട്ടിന്മേൽ നിന്നാണ് അവരെ ശുശ്രൂഷിച്ചിരുന്നത്. കാതറിന്റെ പ്രധാന ധ്യാന വിഷയം കർത്താവിന്റെ പീഡാനുഭവമാണ്. കർത്താവിന്റെ തിരുമുറിവുകൾ അവളിൽ പതിഞ്ഞിരുന്നു. ശുദ്ധീകരണ ആത്മാക്കളോട് ഇവൾക്കുണ്ടായിരുന്ന ഭക്തിയും അനിതര സാധാരണമാണ്. നാട്ടുകാർ ആരെങ്കിലും മരിക്കുമ്പോൾ അവളുടെ പ്രാർത്ഥന തേടിയിരുന്നു. തന്റെ പ്രാർത്ഥന വഴി ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷപ്പെട്ട ചില ആത്മാക്കൾ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് നന്ദി പറഞ്ഞിട്ടുമുണ്ട്. അന്തിമ രോഗം അല്പം ദീർഘമായിരുന്നു. വളരെ സന്തോഷത്തോടെ രോഗത്തിന്റെ വേദനകൾ സഹിച്ച് കർത്താവിന്റെ കാഴ്ചവെപ്പ് തിരുനാൾ ദിവസം കാതറിൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. സൃഷ്ടികളിൽ നിന്നുള്ള ആശ്വാസത്തിൽ നിന്ന് എത്രയധികം പിന്മാറുമോ അത്രയധികം മാധുര്യവും ശക്തിയുമുള്ള ആശ്വാസങ്ങൾ ദൈവത്തിൽ കണ്ടെത്തും എന്ന് തന്റെ ജീവിതത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച വിശുദ്ധ കാതറിനെ ഞങ്ങളെയും ദൈവിക സ്നേഹത്തിൽ വഴി നടത്തണമേ.